ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 9-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഇന്ന് നമ്മൾ 2-ാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുക. നമുക്ക് കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഈശോയെ, ഞങ്ങൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട്, അത് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ ഗ്രഹിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് അങ്ങ് പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, 9-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ അധ്യായത്തിൻ്റെ വിഷയം എന്തായിരുന്നു? സഭയും സാംസ്കാരിക അനുരൂപണവും. അതായിരുന്നു നമ്മൾ പഠിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മളൊരു ഭാഗം നമ്മൾ പിന്നിട്ടത്. സഭയും സാംസ്കാരിക അനുരൂപണവും. നമ്മൾ കഴിഞ്ഞ ആ ആഴ്ചയിൽ നമ്മൾ കണ്ടു ഓരോ എന്താണ് സാംസ്കാരിക അനുരൂപണം. സഭയുടെ വീക്ഷണത്തിൽ സാംസ്കാരിക അനുരൂപണം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈശോ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ശിഷ്യന്മാരെ അയച്ചപ്പോൾ ഓരോ ദേശത്തും അവിടുത്തെ സംസ്കാരത്തിന് അനുസൃതമായാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. സാംസ്കാരിക അനുരൂപണത്തിന് വലിയ പ്രാധാന്യവും പ്രസക്തിയുമാണ് സുവിശേഷ പ്രഘോഷണത്തിൽ ഉള്ളതെന്ന് നമ്മൾ കണ്ടു. ഈശോയുടെ ജീവിതത്തിലും ഈശോ യഹൂദ സംസ്കാരത്തിൽ ജനിക്കുകയും ജീവിക്കുകയും വളരുകയും ചെയ്ത വ്യക്തിയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ 2-ാം ഭാഗം, ഇന്ന് അവസാനത്തെ ഭാഗമാണോ ഈ 9-ാമത്തെ അധ്യായം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ അവസാനിക്കുകയാണ്. നമ്മളതിൻ്റെ ഈ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുക. നമ്മൾ ആദിമസഭയിൽ, അല്ലെ, ആദിമസഭയിൽ ആദ്യം ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതിൽ ഒരു നല്ലൊരു 100% ആളുകളും യഹൂദരായിരുന്നു. അപ്പോൾ അവർ യഹൂദ പാരമ്പര്യമനുസരിച്ചും യഹൂദ സംസ്കാരം അനുസരിച്ചുമൊക്കെ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലുമൊക്കെ ജീവിച്ചിരുന്നവരായിരുന്നു ഒരു 100% ആളുകൾ. അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം പേരും ആദ്യം ക്രൈസ്തവരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതിൽ 100% ആളുകളും ഈ യഹൂദരായിരുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ചും യഹൂദ ആചാരം അനുഷ്ഠാനങ്ങൾ അനുസരിച്ചുമൊക്കെ ജീവിച്ച് വന്നവരായിരുന്നു. അപ്പം അവർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചുവെങ്കിലും, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അവർ വന്നുവെങ്കിലും, അവർ അപ്പോഴും യഹൂദരുടെ ഇതായിട്ടുള്ള ചില ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അവർ തുടർന്ന് പോന്നിരുന്നു, അല്ലെങ്കിൽ അവരതും കണ്ടിന്യൂ ചെയ്തിരുന്നു അവരുടെ ജീവിതത്തിൽ. ഉദാഹരണം പറഞ്ഞാൽ, മാമോദിസ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള പരിച്ഛേദന കർമ്മം അവർ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ടും അവർ തുടർന്നു. അവർ സാധാരണ നടത്താറുള്ള യാമപ്രാർത്ഥനകൾ അവർ, അത് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ടും അവരതും തുടർന്നു കൊണ്ടിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അവർ ക്രൈസ്തവ കൂട്ടായ്മകളിൽ അവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ സിനഗോഗുകളിലുള്ള പ്രാർത്ഥനകളിലും അവർ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രൈസ്തവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങളിലൊക്കെ അവർ പങ്കെടുക്കുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവർ പെസഹ തിരുനാൾ, അല്ലെങ്കിൽ പന്തക്കുസ്ത തിരുനാൾ, അങ്ങനെയുള്ള ആ യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള തിരുനാളുകളിലും അവർ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അവരുടെ ജീവിതത്തിൽ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അവർ സാബത്ത്, യഹൂദരുടെ സാബത്തായിരുന്നു അവർ ആചരിച്ചിരുന്നത്. ക്രൈസ്തവരുടെ സാബത്ത് ഞായറാഴ്ചയായിരുന്നെങ്കിലും അവർ യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള സാബത്തായിരുന്നു അവർ ആചരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതിൽ ഒരു ഭൂരിപക്ഷം പേരും ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്നായിരുന്നതുകൊണ്ട് അവർ ആ വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ യഹൂദരുടെ ഇതായിട്ടുള്ള ചില അനുഷ്ഠാനങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ അവർ തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ
വീണ്ടും നമ്മൾ ഇത് സഭ ആദിമസഭ പലസ്തീനയിൽ നിന്ന് അത് സഭ പലയിടങ്ങളിലേക്കും വ്യാപിച്ചപ്പോൾ സഭയിലൊരു വലിയൊരു പ്രശ്നമായി മാറി. ഈ പല ആചാരാനുഷ്ഠാനങ്ങൾ, പ്രത്യേകിച്ച് ഈ ചില ആഹാര രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില പരിച്ഛേദനം, അതുപോലെ തന്നെ ചില ഭക്ഷണം കഴിക്കുന്നത് സംബന്ധിച്ച പല കാര്യങ്ങളും സഭയിൽ പല വാഗ്വാദത്തിനും പല പ്രശ്നങ്ങൾക്കൊക്കെ ഇടയാക്കി. അപ്പം അങ്ങനെ സഭയിലെ ആദ്യത്തെ സുനഹദോസ് എന്ന് പറയുന്നത് ജെറുസലേം സുനഹദോസാണ്. AD 47 ജെറുസലേം സുനഹദോസ് വിളിച്ച് ചേർക്കുന്നത്. അപ്പോൾ ആ സുനഹദോസിൻ്റെ ഒരു പ്രത്യേക, അല്ലെങ്കിൽ പ്രത്യേക ചിന്തയുടെ ഒരു വിഷയം തന്നെ ഈ സാംസ്കാരിക അനുരൂപണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പലരും, പ്രത്യേകിച്ച് പല ആചാര അനുഷ്ഠാനങ്ങളും ഭക്ഷണ രീതികളും ഒക്കെ വന്നപ്പോഴേക്കും അതിൻ്റെ ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്തുകയായിരുന്നു ഈ ജെറുസലേം സുനഹദോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ. അപ്പോൾ അങ്ങനെ ആ ജെറുസലേം സുനഹദോസിൽ വെച്ച് ഈ കാര്യം ഇത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ഒടുവിൽ ആ ജെറുസലേം സുനഹദോസിൽ വെച്ച് സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ആ പ്രസക്തി അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദേശത്തിനും അവിടുത്തെ ഭാഷയ്ക്ക് അനുസൃതമായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകതകൾ അനുസരിച്ച്, അവിടുത്തെ ആ സംസ്കാരത്തിന് അനുസൃതമായിട്ട് അത് അവിടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടതാണെന്നൊക്കെ ഉള്ള കാര്യം, അതിൻ്റെ ഒരു പ്രസക്തി അവിടെ ആ ജെറുസലേം സുനഹദോസിൽ വെച്ച് അംഗീകരിക്കപ്പെടുകയാണ്. വീണ്ടും അത് കഴിഞ്ഞിട്ട് ഈ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ, അല്ലെങ്കിൽ ഈ സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ആ കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സുനഹദോസാണ് രണ്ടാം വത്തിക്കാൻ സുനഹദോസ്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയും. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പ്രസക്തി ഒന്നുകൂടി ചർച്ച ചെയ്യപ്പെടുകയും പ്രാദേശിക സഭകളിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രാദേശിക സഭകളുടെ സംസ്കാരം അത് അവഗണിക്കാതെ ആ സംസ്കാരത്തിന് അനുസൃതമായിട്ട് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രത്യേകമായിട്ട് അവിടെ ആ ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ പ്രസക്തി ഒന്നുകൂടി ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും സാംസ്കാരിക അനുരൂപണത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിലും സുവിശേഷ പ്രഘോഷണത്തിലും സാംസ്കാരിക അനുരൂപണത്തിന് എത്ര വലിയ പ്രാധാന്യവും പ്രസക്തിയുമാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പഠിച്ചതുപോലെ ഈ സാംസ്കാരിക അനുരൂപണം സഭയുടെ വീക്ഷണം അനുസരിച്ച് സഭയുടെ പ്രത്യേക പാരമ്പര്യവും തനിമയും ഒട്ടും ചോർന്നു പോകാതെ ഓരോ പ്രദേശത്തിൻ്റെയും സംസ്കാരത്തിന് അനുസൃതമായിട്ടുള്ളൊരു സുവിശേഷ വൽക്കരണത്തെയാണ് സഭ സാംസ്കാരിക അനുരൂപണമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ നമ്മളായിരിക്കുന്ന നമ്മുടെ ഈ നാട്, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഓരോ രാജ്യങ്ങളും, നമ്മൾ മനസ്സിലാക്കിയതുപോലെ അവിടെയെല്ലാം പല ഭാഷകളുണ്ട്, പല സംസ്കാരങ്ങളുണ്ട്, പല ജീവിത രീതികളുണ്ട്, ഭക്ഷണ രീതിയിൽ വ്യത്യാസമുണ്ട്, വസ്ത്രധാരണ രീതിയിൽ വ്യത്യാസമുണ്ട്, അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ അതെല്ലാം അവിടുത്തെയൊക്കെ ജീവിത രീതി മനസ്സിലാക്കിക്കൊണ്ട്, അവിടുത്തെയൊക്കെ സംസ്കാരം മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള സഭകളുടെ ആ അവിടെയുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ സംസ്കാരത്തിന് അനുസൃതമായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതിക്ക് അനുസൃതമായിട്ട് അവരോട് സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ടുള്ളൊരു വലിയ വിളിയാണ് സഭ നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുതന്നെയാണ് ഒന്നാമത്തെ ജെറുസലേം സുനഹദോസും അതുപോലെ തന്നെ രണ്ടാം വത്തിക്കാൻ സുനഹദോസും എല്ലാം അതിൻ്റെ പ്രസക്തി, ഈ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പ്രസക്തി സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ, അല്ലെങ്കിൽ സുവിശേഷ വൽക്കരണത്തിൽ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഈ രണ്ട് സുനഹദോസും അത് ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളിന്ന് വായിക്കുന്ന ദൈവവചനം. അത് എഴുതപ്പെട്ടത് ഗ്രീക്കിലും ഹീബ്രുവിലും അരമായയിലുമൊക്കെ ആണെങ്കിലും ഇന്ന് നമുക്കത് നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ നമുക്ക് വായിക്കാനും നമുക്ക് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ഒക്കെ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാലത്ത് ദിവ്യബലി അർപ്പിക്കപ്പെട്ടിരുന്നത് ലത്തീനിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരൊക്കെ ഒരുപക്ഷെ ലത്തീനിലാണ് ദിവ്യബലി പങ്കെടുത്തിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ നമുക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ
ഇതിനോടെയാണ് നമ്മൾ ഈ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് ആ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സുവിശേഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കുവാനും നമുക്ക് ഉൾക്കൊള്ളുവാനും സാധിക്കുന്നു. അതുകൊണ്ട് വീണ്ടും നമ്മൾ മനസ്സിലാക്കുകയാണ്, ഓരോ ദേശത്തെയും ഓരോ സ്ഥലത്തെയും അല്ലെങ്കിൽ ഓരോ പ്രാദേശിക സഭയിലെയും ആ ജനങ്ങളുടെ ജീവിത രീതിക്കനുസരിച്ച് അവരോട് ദൈവവചനം പ്രഘോഷിക്കപ്പെടണം. അല്ലെങ്കിൽ ദൈവവചനം അങ്ങനെ പ്രഘോഷിക്കപ്പെടുമ്പോഴാണ് അവർക്ക് തങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അത് മനസ്സിലാക്കുവാനും അത് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് ജീവിക്കുവാനും എല്ലാം അത് സാധിക്കുന്നത്. കാരണം അവർക്കപ്പോൾ സുവിശേഷം അവർക്ക് വളരെ ലളിതമായിട്ട് അവരുടെ ഭാഷയിൽ അവരുടെ സംസ്കാരത്തിനനുസരിച്ച് അവർക്കത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഒട്ടേറെ ഫലങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഇടയാതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മളിന്ന് ഈശോയെ ഏറ്റവും അധികം സ്നേഹിക്കുവാനായിട്ട് ഏറ്റവും അടുത്ത് അനുഗമിക്കുവാനായിട്ട് ഈ സാംസ്കാരിക അനുരൂപണത്തിലൂടെ നമ്മുടെ ഭാഷയിൽ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ഇതായിട്ടുള്ള ജീവിത രീതികളിലൂടെ ആ ഈശോയെ കൂടുതൽ അടുത്തറിയുവാനും അവനെ അടുത്ത് അനുഗമിക്കുവാനും നമുക്ക് ലഭിച്ച ഈ ഒരു വലിയ കൃപയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയ്ക്ക് നന്ദി പറയാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ അനുഗ്രഹം. പ്രത്യേകിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത് പോലെ സഭയുടെ പ്രത്യേക പാരമ്പര്യവും തനിമയും ഒട്ടും ചോർന്നു പോകാതെ അതാത് ദേശങ്ങളുടെ സംസ്കാരത്തിന് അനുസൃതമായിട്ട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിനെയാണ് സാംസ്കാരിക അനുരൂപണം എന്ന് പറയുമ്പോൾ അതിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മൾ വായിക്കുന്ന ആ തിരുവചനം, നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, നമ്മൾ പങ്കെടുക്കുന്ന പരിശുദ്ധ ബലി, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതിലൂടെ നമ്മൾക്ക് അനുഗ്രഹമായിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവവചനം അത് സ്വീകരിക്കപ്പെടുവാനായിട്ട് ലഭിച്ച വലിയ ആ കൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈ ഒരു പ്രസക്തി അല്ലെങ്കിൽ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് അതനുസരിച്ച് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് തിരുസഭയെ പ്രത്യേകമായിട്ട് ഈശോയുടെ കൃപയിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം.